ഹായ് ഓൾ, വെൽക്കം ടു ഫിജിറ്റൽ ഗുരു. ഞാൻ അരുൺ സത്യൻ. നമുക്കറിയാം, നമ്മൾ പുതിയ ഒരു സാമ്പത്തിക വർഷത്തെ വരവേൽക്കുകയാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം. ലാസ്റ്റ് ഇയർ അക്കൗണ്ട്സ് ഒക്കെ ക്ലോസ് ചെയ്തു, ബാലൻസ് ഷീറ്റൊക്കെ റെഡിയാക്കി, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ്. മാർച്ച് മാസം നമുക്കറിയാം ബിസിനസ്സുകാരൊക്കെ ഏറ്റവും കൂടുതൽ നട്ടം തിരിയുന്നൊരു സമയം. ബാങ്കുകളൊക്കെ ലോണുകളൊക്കെ ഏറ്റവും ലിമിറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. മറ്റ് ബിസിനസ്സുകാരൊക്കെ മറ്റ് എക്സ്പെൻസുകളൊക്കെ ഏറ്റവും കുറച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം. കാരണം നമുക്കറിയാം ആ സമയം അക്കൗണ്ട്സും ക്ലോസിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് എവിടെ നമ്മൾ എന്ത് സംസാരിച്ചു കഴിഞ്ഞാലും പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ ക്ലോസിംഗ് ആണ്, അതിൻ്റെ തിരക്കിലാണ്, മറ്റ് കാര്യങ്ങളിലാണ്. അപ്പം അത്രയും സ്ട്രെയിൻ ചെയ്തുകൊണ്ട് ഒരുപാട് സ്റ്റാഫുകളൊക്കെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കഴിഞ്ഞു. ഇനി പുതിയ ഒരു വർഷം, ഇത് ഈ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ നമ്മുടെ പ്ലാനിങ്സ് ബിസിനസ് പ്ലാനിങ്സ് നടപ്പിലാക്കണം, ഏത് ഫോക്കസിൽ മൂവ് ചെയ്യണം, ഏത് ഗോൾ സെറ്റ് ചെയ്യണം, ഇതൊക്കെ പല രീതിയിലും പല ആളുകളൊക്കെ ചാനലിലൂടെയൊക്കെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ഇൻഡസ്ട്രിയെ സംബന്ധിച്ചും ഫിനാൻഷ്യൽ ഇയർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മാർച്ച് മാസത്തോടൊക്കെ ഏറ്റവും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ച് ഏറ്റവും കുറവ് സെയിൽസിലേക്ക് മാറുന്ന മാസങ്ങളാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാത്രമല്ല, ലോകത്ത് ഏത് ബിസിനസ് മേഖലയും ഒന്ന് സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് മാർച്ച് മാസം എന്നുള്ളത്. കാരണം ക്യാഷ് ഫ്ലോ വളരെ കുറവായിരിക്കും, എല്ലാവരും അവരുടെ എല്ലാ എക്സ്പെൻസും വളരെ ലിമിറ്റഡ് ആക്കി മാത്രം പോകുന്ന ഒരു സമയം. മറിച്ച് ബിസിനസ് ഫോക്കസ് ചെയ്യുന്നതിലുപരി അതിൻ്റെ അക്കൗണ്ട്സും ബാലൻസ് ഷീറ്റൊക്കെ റെഡിയാക്കുന്നതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സമയം. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഇയർ പ്ലാനിങ് എല്ലാം എന്തൊക്കെയാണ് എന്ന് അതിൻ്റെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നൊരു സമയം. അപ്പം ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ ക്ലോസിങ്ങിനെ സംബന്ധിച്ച് ഏതൊരു ബിസിനസ്സുകാരനും ഫിനാൻഷ്യൽ ഇയർ ക്ലോസിങ് കൃത്യമായി ചെയ്യുന്നു, നെക്സ്റ്റ് ലെവൽ പ്ലാനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണോ എന്ന് മനസ്സിലാക്കുക, പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എന്ന് മനസ്സിലാക്കുക. അപ്പം അതിന് നമ്മൾ ഒരുപാട് അക്കൗണ്ട്സ് ടേമിലേക്കൊന്നും നമ്മൾ പോകണ്ട. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വൺ ഇയർ നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി, അതല്ലെങ്കിൽ നഷ്ടങ്ങളാണോ സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഏതൊരു ബിസിനസ്സും പോലെ തന്നെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഒരു പക്ഷേ നമ്മുടെ വർക്കുകളും മറ്റു കാര്യങ്ങളും ആയിട്ട് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ഉണ്ടാവും, മറ്റു കാര്യങ്ങളുണ്ടാവും. ഒരുപക്ഷെ ഇതിലൂടെ ഒരുപാട് റിട്ടേൺസ് ഉണ്ടാക്കിയ ആളുകളുണ്ടാവും. കാരണം മറ്റ് ബിസിനസ്സുകളെ സംബന്ധിച്ച് വലിയ ഇൻവെസ്റ്റ്മെന്റ്, റിസ്ക് ഫാക്ടർ, സ്റ്റാഫ്, അതുപോലെ തന്നെ നമുക്കറിയാം ബിൽഡിംഗ് റെന്റുകൾ, അതുപോലെ തന്നെ KSEB ബില്ലുകൾ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വരുന്നില്ല. പക്ഷെ ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് വർക്കിംഗ് കാര്യം വർക്കുമായി ബന്ധപ്പെട്ടുള്ള ചില എക്സ്പെൻസ് ഒക്കെ വരാൻ പറ്റും. പക്ഷെ എന്നാൽ പോലും നമ്മളത് ക്ലിയർ ആയിട്ട് ഒരു വൺ ഇയറിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ ലയബിലിറ്റിയും ബേസ് ചെയ്തിട്ടാണ്. എന്തൊക്കെയാണ് നമ്മുടെ ആസ്തികൾ, എന്തൊക്കെയാണ് നമ്മൾ നമുക്ക് ഈ ഒരു വർഷം നമ്മുടെ ആസ്തികളായിട്ട് അസറ്റ്സായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള അസറ്റ്സ് ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആവശ്യം നമുക്കില്ല, ഞാൻ ജസ്റ്റ് പറയുകയാണ്. എന്താണ് ഫിക്സ്ഡ് ആയിട്ടുള്ള അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെഹിക്കിൾസോ അതല്ലെങ്കിൽ വീട് കാര്യങ്ങളോ അതല്ലെങ്കിൽ പ്രോപ്പർട്ടി മറ്റ് പ്രോപ്പർട്ടീസ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫിക്സഡ് അസറ്റ്സ് ആണ്. ബൈക്സ്, ലാപ്ടോപ്സ് ഇതൊക്കെ ഫിക്സഡ് അസറ്റ്സ് ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കറിയാം അതൊരു ഇൻവെസ്റ്റ്മെന്റ് ബേസ് ചെയ്തുള്ള അസറ്റാണ്. ഈ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ട്സിൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലാതെ തന്നെ നമ്മുടെ അക്കൗണ്ട്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാഷ് ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ അസറ്റ്സ് പെടുന്നതാണ്. അതൊക്കെ ഓരോരോ കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും, അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. അപ്പം നമ്മൾ നമ്മുടെ ആസ്തികളെയാണ് നമ്മൾ അസറ്റ്സ് എന്ന് പറയാം. ഇനി അതല്ലാതെ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വീട്ടേണ്ട കാര്യങ്ങളാണ്. ഒരുപക്ഷെ നമ്മൾ കാർ വാങ്ങിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ അതിൽ ഒരുപാട് കുറച്ച് ലോൺസ് ഉണ്ടാവും, അതിൻ്റെ EMI കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള നമ്മൾ അങ്ങോട്ട് വീട്ടേണ്ടതായിട്ടുള്ള കടങ്ങളെയാണ് നമ്മൾ എന്തു പറയുക ലയബിലിറ്റീസ് എന്ന് പറയാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അക്കൗണ്ട്സിലേക്കൊന്നും വലിയ ഡെപ്ത്തിലേക്കൊന്നും പോയിട്ടില്ലെങ്കിൽ പോലും ഒരു വൺ ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലൂടെ നമുക്ക് എന്തൊക്കെ നമുക്ക് കരുതി വെക്കാൻ സാധിച്ചിട്ടുണ്ട്,
അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് അങ്ങോട്ട് ചെലവ് നമ്മൾ ചെലവ് ഇതാക്കുന്നത് അതിൽ അത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എന്ന് നിർബന്ധമായിട്ടും അനലൈസ് ചെയ്യണം. കാരണം ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് വേണ്ട ഒരു ക്വാളിറ്റിയാണ് ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞത്. ആ ഒരു മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇൻകം ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ടാവും, പക്ഷെ അതിലേറെ നമ്മൾ എക്സ്പെൻസിലേക്ക് പോകാം. അത് പിന്നീട് നമ്മളെ ഫ്യൂച്ചറിൽ നമ്മളെ ബിസിനസ്സിനെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് എത്രയാണോ ഇൻകം വരുന്നത് ആ ഇൻകത്തിൽ നിന്നൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാനും, ഇനിയൊരു പക്ഷേ ഇതുപോലെ ഇപ്പം മാർച്ച് പോലുള്ള മാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ മാർക്കറ്റൊക്കെ ഒന്ന് ടൈറ്റ് ആവുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ലാഭവും നഷ്ടവും നല്ല വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകാനൊക്കെ അത് ഉപകരിക്കും. അത് ഏതൊരു ബിസിനസ്സുകാരനും ചെയ്യുന്ന ഒരു കാര്യമാണ്. നല്ല സമയങ്ങളിൽ നല്ല ബിസിനസ് നടക്കുന്ന മാർക്കറ്റൊക്കെ അത്രയും ഓപ്പണായിട്ട് ക്യാഷ് ഫ്ലോ ഒക്കെ നടക്കുന്ന ടൈമിൽ നമ്മൾ കാര്യങ്ങൾ സേവ് ചെയ്യും, മറ്റു സമയങ്ങളിൽ അത് ബാലൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡേഴ്സ് ഉണ്ട്, ഒരുപാട് സുഹൃത്തുക്കളെ എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പ്രോപ്പറായിട്ട് എന്തുകൊണ്ട് അത് കൃത്യമായിട്ട് അവർക്ക് അതൊരു അസറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയ വെച്ചാൽ പ്രോപ്പറായിട്ട് ഫിനാൻഷ്യലി അത് മാനേജ് ചെയ്യാൻ പറ്റിയെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചൊക്കെ നമുക്ക് വരുന്ന ഇൻകങ്ങളൊക്കെ നമ്മളത് മാനേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലാസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള വരുമാനം എത്രയാണ്, ടോട്ടൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലൂടെ എത്ര ഏൺ ചെയ്യാൻ പറ്റും, അതിൽ എത്ര രൂപ നിങ്ങൾക്ക് എക്സ്പെൻസ് വന്നു, അതിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എക്സ്പെൻസ് കൃത്യമായിട്ട് നിങ്ങൾ ചെലവഴിക്കേണ്ട എമൗണ്ട് അല്ലാതെ ലാവിഷ് ആയിട്ടോ അതല്ലെങ്കിൽ അൺനെസസറി ആയിട്ട് നമ്മൾ ചെലവഴിച്ചിട്ടുള്ള എക്സ്പെൻസുകൾ എന്താണ്, അത് ഈ വർഷം നമ്മൾ കുറച്ചുകൂടി കൃത്യമായിട്ട് അതിൽ മാനേജ് ചെയ്തിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ഇയറിനെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇനി ഈ ഒരു വർഷത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ച് നമുക്കറിയാം, ഇനി ക്യാഷ് ഫ്ലോ ഒക്കെ വലിയ രീതിയിലേക്ക് മാർക്കറ്റിലേക്ക് വരുന്നൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് കാരണം എല്ലാ ഒന്നോ രണ്ടോ മാസങ്ങളിലും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ ഓരോ കമ്പനികളും ക്ലോസിങ്ങിനെ കുറിച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു, എക്സ്പെൻസുകൾ കുറച്ചുകൊണ്ടിരുന്നു, മാർക്കറ്റിലേക്കുള്ള ക്യാഷ് ഫ്ലോ നിന്ന സമയമായിരുന്നെങ്കിൽ ഇനി അതെല്ലാം ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റ് പുതിയ ഫോക്കസോട് കൂടിയിട്ട് എല്ലാ കമ്പനികളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാ കമ്പനികളും സംബന്ധിച്ച് ഒരു ഫൈവ് ഇയർ പ്ലാൻ ഉണ്ടാവും. ആ ഫൈവ് ഇയറിനുള്ളിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്ന ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഗോളിലേക്ക് അടുക്കുന്ന രീതിയിലൊരു ഗോൾ സെറ്റിംഗ് ഒരു വൺ ഇയർ പ്ലാനിംഗ് ഉണ്ടാവും. ആ വൺ ഇയർ പ്ലാനിംഗ് ആണ് ഇനിയുള്ള ഈ ഒരു വർഷം അവർ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു തുടക്ക സമയം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം തുടക്ക സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലരാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു ഏപ്രിൽ മാസത്തിലാണ് ആ ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലത മാർക്കറ്റിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാ ആളുകളും ഉണ്ടാവുക. ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി തുടക്കക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സമയമാണ് ഈ സമയം ഒന്ന് റിയലൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ അവർക്ക് വലിയ രീതിയിൽ മാറ്റങ്ങളുണ്ട്. ബട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള 4-5 വർഷം ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് മാർക്കറ്റിലുള്ള ഫ്ലക്ച്വേഷൻസ് ഒന്നും അഫക്റ്റ് ചെയ്യില്ല. ഇപ്പം മാർച്ച് മാസമോ അല്ലെങ്കിൽ ഏത് മാസമോ ആണെങ്കിലും അവരെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല, കാര്യമല്ല. കാരണം അവരെ സംബന്ധിച്ച് ബൾക്കായിട്ടുള്ള സെയിൽസ് പലപ്പോഴും ഒരു ഓരോ കമ്പനികളുടെ സെയിലിംഗ് ലിമിറ്റ് അച്ചീവ് ചെയ്തിട്ട് അതൊക്കെ വാഷ് ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ് ലീഡേഴ്സ് സംബന്ധിച്ച്. പക്ഷെ അതിനെ കുറിച്ചല്ല മണ്, ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ച്, ഒരു ബിഗിനർ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ ചെറിയ ഞെരുക്കമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, മാർച്ച് മാസത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് വലിയ രീതിയിലേക്ക്, ഞാൻ പറയാൻ നമ്മൾ സ്കൈ ഇസ് ദ ലിമിറ്റ് എന്ന് പറയുന്ന പോലെ അത്രയും ഓപ്പൺ ആകാൻ പോകുന്ന ഒരു സമയമാണ് ഈ ഒരു ഏപ്രിൽ മാസം. അത് റിയലൈസ് ചെയ്തിട്ട് ഫീൽഡുണ്ടാവണം. കാരണം പല ആളുകളെ സംബന്ധിച്ചും ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ബിഗിനർ സംബന്ധിച്ച് സെയിൽസൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ കുറവാണെങ്കിൽ അവരൊക്കെ ടെൻഷൻ അടിച്ച് പ്രഷറായി ഈ ഒരു ഇൻഡസ്ട്രി മുന്നോട്ട് പോകൂ എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഓപ്പൺ മൈൻഡോടുകൂടി ഇറങ്ങിത്തിരിക്കുക. കാരണം വലിയ ഗ്രോത്ത് നമുക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്ന ഒരു സമയമാണ് നമുക്ക് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഈ മാസങ്ങൾ. കാരണം ഏതൊരു ബിസിനസ്സുകാരനും എല്ലാവരും അത്രയും പോസിറ്റീവായിട്ട് ഈ ഒരു പുതുവത്സര അല്ലെ പുതിയ ഫിനാൻഷ്യൽ ഇയറിനെ വരവേൽക്കുന്ന ടൈമാണ്.
അത്രയേറെ ക്യാഷ് ഫ്ലോ മാർക്കറ്റ് ഉണ്ടാകാൻ പോകുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ലൈവായിട്ട് നമ്മൾ ഫീൽഡിൽ ഉണ്ടാവണം. ഈ ഒരു ഇയർ നമ്മുടെ വർഷമാക്കി മാറ്റാനുള്ള ഒരു ആർജവും നമുക്കുണ്ടാവണം. തീർച്ചയായിട്ടും വരും നാളുകൾ നമുക്കറിയാം എല്ലാം നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വലിയ രീതിയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇന്ത്യയിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പോകുന്നു. ആ ഒരു ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും വരും നാളുകൾ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന സമയത്ത് അത് പഠിക്കാൻ നിങ്ങളുടെ പേരുകൂടി ഒരു പക്ഷേ ആ ഹിസ്റ്ററിയിലൊക്കെ വരുത്താൻ പറ്റുന്ന ഒരു അവസരമാണ് ഇനി വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലൈവായിട്ട് ഫീൽഡുണ്ടാവുക. എല്ലാവർക്കും എല്ലാവിധ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് മീ അരുൺ സത്യൻ. താങ്ക് യു താങ്ക് യു താങ്ക് യു ഓൾ.